കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ബിസിനസ് എങ്ങനെ അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മൾ നോക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ആ പിന്നെ നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ അത് തുടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ ഇപ്പം നമുക്ക് കുവ നമ്പർ അനുസരിച്ചിട്ട് നമ്മുടെ ഏത് സ്റ്റാറാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന ഷോപ്പ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് അത് നമുക്ക് അനുകൂല തിക്കിലോട്ടാണോ അത് നമ്മുടെ കുവാനമ്പരുമായിട്ട് മാച്ചാകുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുവ നമ്പർ അനുസരിച്ചിട്ട് നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമുണ്ട് അപ്പം നമ്മുടെ കുവ നമ്പറിൽ നമ്മുടെ ഭാഗ്യ ദിക്കിലാണോ നമ്മൾ അവിടെ ക്യാഷ് കൗണ്ടർ ഇരിക്കുന്നത് ഭാഗ്യ ദിക്കിലോട്ട് നോക്കിയാണോ ഇരിക്കുന്നത് നമ്മളുടെ ഭാഗ്യ ദിക്കിലാണോ ഈ ഷോപ്പിൻ്റെ എൻട്രൻസ് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ അത് പിന്നെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചുള്ള ഒരു പിന്നെ ബിസിനസ് അവിടെ നടക്കും ാക്കുന്നില്ല അല്ലെങ്കിൽ ബിസിനസ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന ഒരു പുരോഗതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷോ പ്രകാരം ഒത്തിരി കാര്യങ്ങൾ നമുക്കതിനകത്ത് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ബിസിനസ്സിൽ പുരോഗതിയും ഒക്കെ നേടാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലാഫിൻ ഇൻ ബുദ്ധി എന്ന് പറയുന്ന ഒരു ടൂളുണ്ട് ഫംഗ്ഷോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അപ്പോൾ ഒരു ലാഫിൻ ഇൻ ബുദ്ധി എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ലാഫിൻ ബുദ്ധിയുടെ ടൂള് നമുക്ക് കസ്റ്റമേഴ്സിനെ നോക്കി വെക്കുന്ന രീതിയിൽ നോക്കി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ് അതുപോലെ ത്രീ ഫോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പങ്ക്ലും നല്ലൊരു ടൂളുണ്ട് അത് നമുക്ക് പിന്നെ ക്യാഷ് കൗണ്ടറിലോട്ട് നോക്കി വെക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം സമ്പത്തിൻ്റെ ഡയറക്ഷനാണ് ആ ഭാഗത്ത് ഇത് വെൽത്തിനെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് അവിടെ സാമ്പത്തികമായിട്ട് ഉയർച്ച നമുക്ക് അവിടെ ഒരു വാട്ടർ ഫൗണ്ട് സ്ഥാപിക്കാം അത് സ്ഥാപിക്കാനായിട്ട് സൗകര്യ കുറവുള്ളവർക്ക് അവിടെ ഒരു ലക്കി ബാമ്പ് വയ്ക്കാം ഇതൊക്കെ ബിസിനസ്സിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരാനായിട്ട് ക്യാഷ് കൗണ്ടറിന്റെ മുകളിൽ ഒരു ലക്കി ക്യാറ്റിനെ വാങ്ങിച്ചു വെക്കാം അത് നമുക്ക് നമുക്ക് ഒത്തിരിയേറെ കസ്റ്റമേഴ്സിനെ നമുക്ക് വിളിച്ചു കയറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പലാണ് പിന്നെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ആറ് പൈപ്പിന്റെ ബെഞ്ചേം സ്ഥാപിക്കുന്നതും നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുമുള്ള അനുകൂലമായ തരംഗങ്ങൾ അത് സൃഷ്ടിക്കുന്നതാണ് അത് മാത്രവുമല്ല ഇതിൻ്റെ ആ ഒരു പിന്നെ ശബ്ദമെന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണ് അത് നിന്നും പുറപ്പെടുവിക്കുന്നത് അടുത്തൊരു സംഭവം നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പരമായിട്ട് നമുക്ക് കൂടുതൽ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വടക്ക് ഭാഗത്ത് നമുക്ക് ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ദിക്കുകളെ ബേസ് ചെയ്ത് നോക്കിക്കൊണ്ട് കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരികയും നമ്മുടെ വർക്ക് കൂടുതൽ മുന്നോട്ട് പോവുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫംഗ്ഷോ പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് വയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ്സ് ആണ് ഉണ്ടാവുന്ന നിങ്ങൾ ആ സംഭവങ്ങൾ തന്നെ മാറ്റേണ്ടതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പുരോഗമനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും അങ്ങനെ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക